നമസ്കാരം. അശ്വതി അരുൺ അഭി, കേരളം കണ്ട ഏറ്റവും വലിയ ഹണി ട്രാപ്പുകാരി. സമൂഹമാധ്യമത്തിലൂടെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള നിരവധി പേരെ പരിചയപ്പെടുകയും അവരുമായി അശ്ലീല ചാറ്റ് നടത്തുകയും ശാരീരിക ബന്ധം പുലർത്തുകയും ചെയ്ത ശേഷം പണം തട്ടുക മാത്രമല്ല, അശ്ലീല ചാറ്റുകൾ ഇരകളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും കാണിച്ച് അവരുടെയൊക്കെ ജീവിതം തന്നെ തകർക്കുകയും ചെയ്യുന്ന അതീവ അപകടകരമായ മാനസികാവസ്ഥയുള്ള സ്ത്രീയാണ് ഈ അശ്വതി. ഇവളുടെ തട്ടിപ്പുകൾ ആദ്യമായി പുറത്തു കൊണ്ടുവന്നത് ഭാരത് ലൈവാണ്. പിന്നീട് മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ജനകീയ മാധ്യമമായ ഭാരത് ലൈവ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇപ്പോഴും ഈ വാർത്തയെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഞങ്ങൾ കൃത്യവും വ്യക്തവുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അശ്വതി ഉൾപ്പെടെയുള്ള ഈ ഹണിട്രാപ്പ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ പേരിൽ എന്ത് നിയമ നടപടികളും നേരിടാമെന്ന ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ട്. വ്യാഴാഴ്ച, അതായത് മിനിഞ്ഞാന്ന്, ഈ അശ്വതി എൻ്റെ വാട്സാപ്പിൽ 5 വോയിസ് മെസ്സേജുകൾ അയച്ചിരുന്നു. അശ്വതി അവളുടെ അച്ഛനെയും അമ്മയെയും വിളിക്കുന്ന ഭാഷയായതുകൊണ്ട് ഞങ്ങൾക്കയച്ച എല്ലാ വോയിസ് ക്ലിപ്പുകളും പ്രേക്ഷകരെ കേൾപ്പിക്കാൻ കഴിയില്ല. മുമ്പും ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്, ഈ അശ്വതി മാത്രമല്ല ഹണി ട്രാപ്പ് ചങ്ങലയിലെ കണ്ണി എന്ന. ഹണി ട്രാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നത് മാത്രമല്ല, ഭീഷണിപ്പെടുത്തി ഏതെങ്കിലും കാര്യം നേടിയാൽ അതും ഹണി ട്രാപ്പാണ്. പ്രത്യേകിച്ച് ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനെയാകുമ്പോൾ പല കാര്യങ്ങളും അവരെ കൊണ്ട് സാധിപ്പിക്കാം. ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയതിൻ്റെ ആദ്യ ദിവസങ്ങളിൽ പാലക്കാട് സ്വദേശിനിയായ പ്രിൻസി സജി എന്നൊരു സ്ത്രീ എന്നെ വിളിച്ചിരുന്നു. എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ചു. ഈ സ്ത്രീയുടെ പേര് വ്യക്തമായി ഞങ്ങൾ വാർത്തയിൽ പരാമർശിച്ചിരുന്നില്ല. പക്ഷേ അവർക്ക് മനസ്സിലായി പരോക്ഷമായി പരാമർശിച്ചിരിക്കുന്നത് തന്നെയാണെന്ന്. താൻ ആടിനെയും പശുവിനെയും ഒക്കെ തീറ്റി ജീവിക്കുന്ന, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും സെൽഫി എടുക്കാനും അറിയാത്ത ഒരു സാധാരണ വീട്ടമ്മയാണെന്നാണ് ഇവർ പരിചയപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ IPS ഓഫീസർമാരായ ചിലരുമായി ചാറ്റ് ചെയ്തത് എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് ചില നിയമോപദേശങ്ങൾ തേടാനായിരുന്നു എന്നായിരുന്നു മറുപടി. അതും രാത്രിയിൽ. നമ്മളൊക്കെ സാധാരണ നിയമോപദേശം തേടാനൊക്കെ സാധാരണ അഭിഭാഷകരെയാണ് സമീപിക്കുന്നത്. പക്ഷേ പ്രിൻസി സജി IPS ഓഫീസർമാരോട് ചാറ്റ് ചെയ്താണ് നിയമോപദേശം തേടിയിരുന്നത്. നിൽക്കക്കള്ളിയില്ലാതെ പ്രിൻസി സജി പറഞ്ഞത് ഞാൻ ചാറ്റ് ചെയ്തല്ലേ ഉള്ളൂ, അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമല്ലേ എന്നൊക്കെയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നവും. യാതൊരു പരിചയവുമില്ലാത്ത ചില സ്ത്രീകൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സമൂഹ മാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ട് അസമയത്ത് ചാറ്റ് ചെയ്യുന്നത് താലിബാൻ വിഷയമൊന്നും ആയിരിക്കില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നീട് ഇവർ എനിക്കയച്ച പല ശബ്ദ സന്ദേശങ്ങളിൽ ഒരെണ്ണം നിങ്ങൾ കേൾക്കുക. സർ, നിങ്ങൾ ഒരു വീഡിയോ തയ്യാറാക്കുമ്പോൾ അതിന്റെ ബാക്കിൽ ഇദ്ദേഹം ഇരിക്കുന്നത്, അതാണ് അശ്വതിനെയൊക്കെ എത്ര പ്രകോപിപ്പിച്ചത്. നിങ്ങൾക്ക് മാധ്യമധർമ്മം ചെയ്യായിരുന്നു, പക്ഷേ ഇതെന്തിനായിരുന്നു? ഇതിൻ്റെ ബാക്കിൽ, ആ ലൈവിൻ്റെ ബാക്കിൽ ഇദ്ദേഹം ഇരിക്കുന്നത് അത് മറ്റുള്ളവർ കാണില്ലേ? അത്രയെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട. നിങ്ങൾ ഇത്ര അറിവുള്ള ഒരാളല്ലേ സാർ? ഇതല്ലേ മറ്റു പ്രകോപനങ്ങൾക്ക് കാരണം അല്ലേ? ഇതിൽ പ്രിൻസി പറയുന്നുണ്ട്, നിങ്ങൾ അശ്വതിയെ പ്രകോപിപ്പിച്ചിട്ടല്ലേ അവൾ വയലന്റ് ആകുന്നത് എന്ന. തട്ടിപ്പുകാരിയായ അശ്വതിയെ താരാട്ടുപാടി ഉറക്കുകയല്ല ഞങ്ങളുടെ പണി. ഞങ്ങൾ വാർത്ത ചെയ്യുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുന്നിലുള്ള ഒരേ ഒരു വിഷയം കുറ്റവാളി ശിക്ഷിക്കപ്പെടുക എന്നത് മാത്രമാണ്. ഇനി അശ്വതിയും പ്രിൻസിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന അശ്വതി എനിക്കയച്ച ഒരു ശബ്ദ സന്ദേശം കൂടി കേൾക്കുക. അവൻ്റെയൊന്നും കൈ വല്ലവന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ച് പെയ്ഡ് ന്യൂസ് ഉണ്ടാക്കുമ്പോഴേ, നീ നിന്റെ വല്ലവന് പൈസ തന്നെ നീ നിന്റെ അമ്മ വ്യഭിചരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കഥ നീ വിളമ്പൂടെ. നിന്റെ പെങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നീ അതും വിളമ്പുവോ? ഏ, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും നിന്റെ മറ്റവൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന്. നീ മറ്റേ പ്രിൻസി സജിക്ക് നീ മെസ്സേജ് അയച്ചല്ലേ, നീ ഒരുത്തൻ്റെയും ഇതല്ല അല്ല നീ ചെയ്യുന്നേന്ന്. ആമ്പലും ഉമ്പലും കൂടെ ഒരുമിച്ച് എടുക്കല്ലേ മോനെ, സുമേഷ് മാർക്കോ പോളോ. നീ നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നടക്ക്. ഏ, നിനക്ക് എന്ത് യോഗ്യതയാണ്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവന്മാരെ കൂടെ പോയി കിടക്കും. നിന്റെ പെങ്ങളോ പിന്നെ നിന്റെ തള്ളയോ വിഭജിക്കാൻ പോയതുണ്ടെങ്കിൽ നീ അതിന്റെ കഥ എടുത്തിരുന്നു, അപ്പൊ നിന്റെ ചാനലിൽ കുറച്ചുകൂടെ റീച്ച് കിട്ടും. ഏ, തന്തയില്ലാത്തവനെ ബാസ്റ്റ്, നീ അത് തന്നെയാണ്. നീ എന്നെ കൊണ്ട് ഇത്രയും പറയിപ്പിച്ചതാ. നീ ഇതും എടുത്തിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. നീ നന്നായിട്ട് നീ മറ്റുള്ളവരെ നന്നാക്കാൻ നടക്ക്. നിനക്ക് അതിനുള്ള അർഹതയുണ്ടോ നീ ആദ്യം ചിന്തിക്ക്. കേട്ടോടാ, താ ആയോളി
ഡിജിപി താങ്കൾക്ക് നാണം തോന്നുന്നില്ലേ ഇവളെ പോലെ ഒരു മൂന്നാം കിട തട്ടിപ്പുകാരിയുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ട് വിറച്ചു നിൽക്കാൻ? ബഹുമാനപ്പെട്ട ദക്ഷിണമേഖല ഐജി ഹർഷിത അട്ടലൂരി മാഡം, ഞങ്ങൾ ഇവളുടെ തട്ടിപ്പുകളെ കുറിച്ച് പറയാൻ താങ്കളുടെ ഓഫീസിൽ വന്നപ്പോൾ താങ്കൾ പറഞ്ഞത് ഒരാൾ പരാതി തന്നാൽ ഇവൾക്കെതിരെ നടപടിയെടുക്കാം എന്നാണ്. സുമേഷ് ലാൽ എന്ന് പേരുള്ള ഒരു SI ഇവൾക്കെതിരെ പരാതി തന്നല്ലോ മാഡം. മാഡം അത് പാങ്ങോട് പോലീസിന് കൈമാറുകയും പോലീസ് പരാതിക്കാരന്റെ മൊഴിയെടുത്ത് IPC 384, 385 വകുപ്പുകൾ ചുമത്തി FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പക്ഷേ അശ്വതി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരിക്കുകയാണ്. 27-ാം തീയതി കോടതി അശ്വതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും. ഇനി അശ്വതി എനിക്ക് അയച്ച ഭീഷണി സന്ദേശത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഭാരത് ലൈവ് കേരള പോലീസിന് വേണ്ടി സമർപ്പിക്കുന്നു, കേൾക്കുക. നിന്റെ തള്ളയെ നീ കേൾപ്പിക്കുന്നത്, നിന്നെ ഉണ്ടാക്കിയ നിന്റെ തള്ളയുണ്ടല്ലേ, അവരെ പറ്റി നീ പൈസ കിട്ടിയ നീ അവരെ പറ്റി ഇടും, നിന്റെ തന്തയെ പറ്റി നീ ഇടും, നിന്റെ പെങ്ങളുണ്ടെങ്കിൽ നീ അവളെ പറ്റി ഇടും കാശ് കിട്ടിയ. കൂടുതൽ നീ ഇനി കൊണക്കല്ലേ, നീ അവന്റെ അടുത്ത് പറ തെളിവുണ്ടെങ്കിൽ കൊണ്ടുകൊടുക്കാൻ പറ, ഞാൻ അവൻ്റെ കാശ് വാങ്ങിച്ചതിന് അവൻ എവിടെ എനിക്ക് തന്ന കാശ് അന്ന് എനിക്കൊന്ന് അറിയണം. നീ തെളിവുൾപ്പെടെ നീ എല്ലാം കൊണ്ടുപോവാ. നീ ഇതുവരെ കിടന്ന് കൊണച്ചണക്കല്ല ഇനി നീ കൊണക്കുന്നത് കേട്ടോ. നീ കുറെ ദിവസം കൊണ്ട് നീ കൊണക്കുന്നുണ്ട്. എന്താ നീ ഇതുവരെ കൊണച്ചിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലേ? അതൊക്കെ അവര് നോക്കിക്കോളും, പോലീസുകാർ നോക്കിക്കോളും എന്തോ വേണോന്നുള്ളത് കേട്ടോ. നീ കൊണക്കണ്ടെന്നെ. ഇനി അശ്വതിയോട്, ആൾക്കാരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയും ജോലി സ്ഥലത്ത് നിന്ന് പണം മോഷ്ടിച്ചുമല്ല ഞങ്ങൾ ജീവിക്കുന്നത്, അന്തസ്സായി ജോലി ചെയ്തിട്ടാണ്. ഈ തൊഴിൽ മേഖല തിരഞ്ഞെടുത്തത് ശമ്പളം മാത്രം നോക്കിയല്ല, ജീവിക്കുന്ന സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയുള്ളത് കൊണ്ട് കൂടിയാണ്. അശ്വതിക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഞാൻ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വരെ പോകാൻ തയ്യാറാണ്, പോകുകയും ചെയ്യും. തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന് അശ്വതി എനിക്കെതിരെ ഒരു പരാതി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തിരുന്നു. എന്നെ മൊഴിയെടുക്കാൻ വിളിപ്പിക്കുകയും ഞാൻ പോയി മൊഴി കൊടുക്കുകയും ചെയ്തു. പിന്നെ അശ്വതിയുടെ എല്ലാ കള്ളത്തരങ്ങളും കൊള്ളരുതായ്മകളും ഞങ്ങൾ ഭാരത് ലൈവ് ഇനിയും പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അശ്വതിയുടെ മാത്രമല്ല, ആരോഗ്യവകുപ്പിലെ നേഴ്സ്, മുറിഞ്ഞപാലത്തെ സ്വകാര്യ ആശുപത്രിയിലെ മുൻ ജീവനക്കാരി, ലേഡീസ് ഗാർമെന്റ്സ് ഉടമയായ പാലക്കാട്ടുകാരി എല്ലാവരുടെയും മുഖംമൂടി വലിച്ചു കീറുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ ഭീഷണിപ്പെടുത്തി മാനസിക സംഘർഷത്തിലാക്കി ഭ്രാന്തിന്റെ വക്കിലെത്തിച്ച ചില മനുഷ്യരുണ്ട്, അവർക്ക് അങ്ങനെയെങ്കിലും നീതി കിട്ടട്ടെ. പരാതിക്കാരനായ സുമേഷ് ലാലിനെ ബലിയാടാക്കി അശ്വതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന നീതികേടിന്റെ തുറന്നു പറച്ചിലുമായി ഞാനെത്തും ഭാരത് ലൈവിലൂടെ.